ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ പുതിയൊരു ലെക്ചറിലെ സ്വാഗതം. ഗോസ് ലോ ആൻഡ് ആംപിയർ സർക്യൂട്ട് ലോ ആണ് ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ കാണാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ലോസ് ആണത്. സോ ഫസ്റ്റ് നമുക്ക് ഗോസ് ലോ എന്താണെന്നുള്ള നോക്കാം. ഗോസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്. ഗോസ് ലോ സ്റ്റേറ്റ് ദാറ്റ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് ഇക്വേഷൻ എന്ത് പറയാം? ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ദ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസിനെ ഐ ക്യാൻ റെപ്രസെൻറ്റ് ലൈക്ക് ക്യു എൻക്ലോസ്ഡ്. സോ ദിസ് ഈസ് എ എക്സ്പ്രഷൻ ഫോർ ഗോസ് ലോ. സോ ഈ ഒരു എക്സ്പ്രഷനെ നമ്മൾ ചെറിയ രീതിയിലൊന്ന് മാറ്റുകയാണ് ഇവിടെ. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഫ്ലക്സിന്റെ എക്സ്പ്രഷൻ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ കണ്ടിരുന്നു. ദാറ്റ് ഇസ് ഫൈ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ എസ് ഡി ഡോട്ട് ഡി എസ് എന്നുള്ള ഒരു എക്സ്പ്രഷൻ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയാണെങ്കിൽ എന്റെ ഈ എൽ എച്ച് എസ് എനിക്ക് എങ്ങനെ മാറ്റാം? ഫൈ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ എസ് ഡി ഡോട്ട് ഡി എസ് എന്ന് പറയാം. നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ക്ലോസ്ഡ് സർഫസ് ആയതുകൊണ്ട് തന്നെ ക്ലോസ്ഡ് സർഫസ് ഓവർ എസ് എനിക്കിവിടെ കൊടുക്കാം. സോ ഫൈ ഈസ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ കിട്ടും? ഇങ്ങനെ കിട്ടും. അതുപോലെ തന്നെ ഈ ക്യു എൻക്ലോസ്ഡ് എന്നുള്ള ടേമിനെ എനിക്ക് എങ്ങനെ മാറ്റാം? ദാറ്റ് ഇസ് ക്യു എൻക്ലോസ്ഡ് ഇസ് ഈക്വൽ ടു റോ ഓവർ വി റോ വി ഡി വി എന്ന് മാറ്റാം. സോ ഈ ഒരു എൻക്ലോസ്ഡ് സർഫസിന്റെ കംപ്ലീറ്റ് എക്സ്പ്രഷൻ ആണ് നമ്മളവിടെ വരുന്നത്. സോ കഴിഞ്ഞ ലെക്ചറിൽ ഞാൻ പറഞ്ഞിരുന്നു, വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഒരു ക്ലോസ്ഡ് സർഫസ് ആയതുകൊണ്ട് തന്നെ വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് എൻ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. സോ ക്യു എൻ ക്ലോസ്ഡിന്റെ എക്സ്പ്രഷൻ എനിക്ക് ഇങ്ങനെ കിട്ടി. അതിൽ റോ വി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വോളിയം ചാർജ് ഡെൻസിറ്റി ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്കിപ്പോൾ ഫൈയുടെ എക്സ്പ്രഷൻ ഇങ്ങനെ കിട്ടി, ക്യൂവിന്റെ എക്സ്പ്രഷൻ ഇങ്ങനെ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാമല്ലോ. ദാറ്റ് ഇസ് ഇന്റഗ്രൽ ഓവർ എസ് ഡി ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? ഈ ഒരു ടേമായിട്ട് എഴുതാം. സോ ഈ ഒരു എക്സ്പ്രഷനെ ഞാൻ സ്ലൈറ്റ് ആയിട്ടൊന്ന് വേരി ചെയ്യാണ്. ദാറ്റ് ഇസ് ഐ എം അപ്ലൈയിങ് ഡൈവേർജൻസ് തിയറം. ഡൈവേർജൻസ് തിയറം എന്തായിരുന്നു? ദിസ് വാസ് ദ ഡൈവേർജൻസ് തിയറം. സോ ഈ ഒരു ഡൈവേർജൻസ് തിയറം ഈ എൽ എച്ച് എസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഔ ക്യാൻ ഐ എക്സ്പ്രസ്? ഇങ്ങനെ എനിക്ക് മാറ്റി എഴുതാം അല്ലേ. ഇവിടെ എ വരുന്നുണ്ട്, അതിന് പകരം ഡി കൊടുത്തു കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഓവർ വി ഡെൽ ഡോട്ട് ഡി ഡി വി എന്ന് എനിക്കിതിനെ മാറ്റി എഴുതാം. ഓക്കെ, സോ മൈ ഇക്വേഷൻ ബിക്കംസ് ലൈക്ക് ദിസ്. സോ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, ഇവിടെ ഇന്റഗ്രൽ ഓവർ വി ആണ്, ഇവിടെയും ഇന്റഗ്രൽ ഓവർ വി ആണ്, ഇവിടെ ഡി വി ആണ്, ഡി വി ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുള്ള ഈ സാധനം രണ്ടും സെയിം ആയിരിക്കുമല്ലോ. ഓക്കെ, സോ ഐ ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്, ദാറ്റ് ഇസ് ഡെൽ ഡോട്ട് ഡി ഇസ് ഈക്വൽ ടു റോ വി എന്ന് എനിക്ക് എക്സ്പ്രസ് ചെയ്യാം. ദിസ് എക്സ്പ്രഷൻ ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻ്റ് എക്സ്പ്രഷൻ. ഇറ്റ് ഇസ് നോൺ ആസ് ഫസ്റ്റ് മാക്സ്വെൽസ് ഇക്വേഷൻ. ഓക്കെ, മാക്സ്വെൽസ് ഇക്വേഷൻ ഈ സബ്ജക്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ്. സോ അതിലെ ഫസ്റ്റ് മാക്സ്വെൽസ് ഇക്വേഷൻ ആണ് നമ്മൾ ഇതിൽ നിന്ന് കണ്ടിട്ടുള്ളത്. സോ ഈ ഒരു മാക്സ്വെൽസ് ഇക്വേഷൻ സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണ്? ദ വോളിയം ചാർജ് ഡെൻസിറ്റി ഈസ് ദ സെയിം ആസ് ദ ഡൈവേർജൻസ് ഓഫ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഗോസ് ലോയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ ആണ് ദിസ് വൺ, വിച്ച് ഇസ് ദ ഫസ്റ്റ് മാക്സ്വെൽസ് ഇക്വേഷൻ. സോ ഈ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ്. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് യൂസ് ചെയ്യും. ഓക്കെ, സോ ഗോസ് ലോ എന്ന് പറയുന്നത് ഇതാണ്. അതേസമയത്ത് നമ്മൾ ആംപിയർ സർക്യൂട്ട് ലോ കാണുകയാണെങ്കിലോ, നമ്മൾ ഗോസ് ലോയിൽ ഇലക്ട്രിക് ഫീൽഡാണ് മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആംപിയേഴ്സ് ലോയിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡാണ് നോക്കുന്നത്. ദാറ്റ് ഇസ് ആംപിയർ സർക്യൂട്ട് ലോ സ്റ്റേറ്റ് ദാറ്റ് ദ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ദ ടാൻജൻഷ്യൽ കോമ്പണൻറ്റ് ഓഫ് എച്ച്. ഓക്കെ, നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ ഇ എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരുന്നെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ എച്ച് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നമ്മൾ എച്ച് ആണ് യൂസ് ചെയ്യുന്നത്. സോ എച്ച് അറൗണ്ട് എ ക്ലോസ്ഡ് പാത്ത് ഈസ് ദ സെയിം ആസ് എ നെറ്റ് കറണ്ട് ഐ എൻക്ലോസ്ഡ് ബൈ ദ പാത്ത്. സോ ഗോസ് ലോ ആയിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു ലോ ആണ് ആംപിയർ സർക്യൂട്ട് ലോ. ഗോസ് ലോയിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് എനിക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇങ്ങനെ എനിക്ക് മാറ്റി എഴുതാം. സോ ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യാം? ഐ എൻക്ലോസ്ഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്ന് എനിക്കറിയാം. ദാറ്റ് ഇസ് ഇന്റഗ്രൽ ഓവർ എസ് ജെ ഡോട്ട് ഡി എസ് ആണ് ഐ എൻക്ലോസ്ഡ്. ഇതിൽ ജെ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ വോളിയം കറന്റ് ഡെൻസിറ്റി. സോ ഐ എൻക്ലോസ്ഡ് എന്ന് പറയുന്നത് ഓവർ ദ സർഫസ്. നമ്മളത് മുമ്പ് പറഞ്ഞിരുന്നു, നമുക്കൊരു വോളിയം ചാർജ് ഡെൻസിറ്റി ആണെങ്കിൽ അതിനെ സർഫസ് ഓവർ ഡി എസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. സോ ഈ ജെ എന്ന് പറയുന്നത് വോളിയം കറന്റ് ഡെൻസിറ്റി ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഐ എം അപ്ലൈയിങ് സ്റ്റോക്സ് തിയറം ഇൻ ദ എൽ എച്ച് എസ്. ഈ ഒരു സൈഡിൽ സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്യണം. എന്തായിരുന്നു സ്റ്റോക്സ് തിയറം എന്ന് പറയുന്നത്? ദിസ് വാസ് ദ സ്റ്റോക്സ് തിയറം. ഇവിടെ നമുക്ക് എച്ച് ആണ് എക്ക് പകരം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു എക്സ്പ്രഷനെ എനിക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഇന്റഗ്രൽ ഓവർ എൽ എച്ച് ഡോട്ട് ഡി എൽ എന്നുള്ളതിനെ ഇന്റഗ്രൽ ഓവർ ദ എസ് ഡെൽ ക്രോസ് എച്ച് എന്ന് എനിക്ക് മാറ്റി എഴുതാം. ദെൻ ഐ ക്യാൻ ഇക്വേറ്റ്
ലൈക്ക് ദിസ് സോ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാണ് ഇങ്ങനെയാണ് കിട്ടുക ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം രണ്ടും ഓവർ ദ സർഫസ് ആണ് സോ അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ ഓൾസോ ഇക്വേറ്റ് ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ എന്ന് എക്സ്പ്രസ് ചെയ്യാം ദിസ് ഇസ് അനദർ ഇമ്പോർട്ടൻ്റ് എക്സ്പ്രഷൻ വിച്ച് ഇസ് ദ തേർഡ് മാക്സ്വെൽസ് ഇക്വേഷൻ ഓക്കെ ദർ ആർ ടോട്ടലി ഫോർ മാക്സ്വെൽസ് ഇക്വേഷൻ അതിലുള്ള ഫസ്റ്റ് ആൻഡ് തേർഡ് മാക്സ്വെൽസ് ഇക്വേഷൻ ആണ് നമ്മളിപ്പം ഇവിടെ കണ്ടത് സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ലോസ് ആണ് നമ്മളിവിടെ കണ്ടത് ഓക്കെ സോ ഇത്രയാണ് ഇന്നത്തെ ലെക്ചറിലുള്ളത് സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.